സാറ് സീരിയലിൽ അഭിനയിക്കുന്ന കാര്യം അവരറിഞ്ഞായിരുന്നോ? ഇതുവരെ ഇല്ല. തിരുമേനി പറയോ മറ്റോ? അയ്യോ, ഞാൻ പറയോ? ഏതായാലും ഇന്നത്തോടെ അവരെല്ലാം അറിയും. അങ്ങനെ അറിഞ്ഞാൽ മതി. സാറിൻ്റെ സമയം നല്ല സമയമാണ്. അതുകൊണ്ട് സീരിയല് വൻ വിജയമാകുകയും ചെയ്യും. വലിയ നടനാവണമെന്നോ ഒരുപാട് പണവും പ്രശസ്തി ഉണ്ടാവണമെന്നോ ഒരാഗ്രഹവുമില്ല. പിന്നെ ഒരു വാശി, അതുണ്ടാക്കിയത് അവള് തന്നെയാ. ആ, എല്ലാം മംഗളമാവും. രാവിലെ വന്ന് വരച്ചും കുറിച്ചും ഇവളൊക്കെ ഗുഡ് ബൈ പറയേണ്ട സമയായി. ഗുഡ് മോർണിംഗ്. മാതി സാറേ വരച്ചു കുറിച്ചു. എന്റെ സ്ക്രിപ്റ്റ് ഒരു വിലയില്ല. സ്ക്രിപ്റ്റ് വായിക്കട്ടെ? സ്ക്രിപ്റ്റ് ഒന്നും വായിക്കണ്ട, നീ പ്രോംപ്റ്റ് ചെയ്താ മതി. സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു പഠിക്കാൻ ആ ഡയറക്ടറോട് പറ. രാത്രി കീടോടിച്ച് കിടന്നിട്ട് രാവിലെ വന്ന് വരയും കുറിയിട്ടാ. അയാളുടെ പണി കഴിഞ്ഞു എന്ന വിചാരം, മനസ്സിലായാ? സ്ക്രിപ്റ്റ് വായിക്കാൻ നടക്കുന്നു. സാറിന്റെ അടുത്ത് വായിക്കാൻ പറ. വായിക്കൂലേ? വായിക്കൂലെന്നാ പറഞ്ഞത്? എടാ, അണയാൻ പോകുന്ന ദീപം ആളിക്കത്ത്. വെരി ഗുഡ്. എന്തോ കളിയാക്കിട്ട് നോക്ക. അവന്റെ ഒരു കളിയാക്കല് കാണിച്ചു തരാം. ഒരു മൂന്നാലണിങ്ങി തന്നിട്ട് ബാക്കി അവിടെ എല്ലാവർക്കും കൊടുക്ക് കേട്ടോ. ശരി. സുഡു ലഡു. അപ്പൊ മധുരം കഴിച്ചു തുടങ്ങാം. ആദ്യം നായിക തന്നെ കഴിക്കും. നമ്മളെ റേറ്റിംഗിൽ ഒന്നാമതാ. പറഞ്ഞില്ലേ ഒന്നാമതാവുന്നു? മുകളിന്നല്ല, താഴേന്നാ. കഴിഞ്ഞ അഞ്ചാഴ്ചയായിട്ട് ഇതാ സ്ഥിതി. നമ്മൾ ഏറ്റവും താഴെയാ. ഒന്നാമതെത്തപ്പോ മാത്രം മധുരം കഴിച്ചാ പോരല്ലോ, താഴേന്ന് ഒന്നാമതെത്തപ്പോഴും മധുരം കഴിക്കണം. എവിടുന്നായാലും നമ്മൾ ഒന്നാമതാണല്ലോ. അത് കറക്റ്റ്. പിന്നെ പുതിയ സീരിയലിന്റെ പരസ്യമൊക്കെ കാണിക്കാൻ പോവാ. ഇതങ്ങ് നിർത്താൻ പോവാണെന്ന് അറിയില്ല. എങ്കി എല്ലാവർക്കും വീട്ടിൽ പോയിരുന്നങ്ങ് മധുരം കഴിക്കാമല്ലോ. സ്ക്രിപ്റ്റ് വായിക്കാൻ വല്ലൂടെ ആർക്കും സമയമില്ല സാറേ. ഇയാളെ മാറ്റി കഴിഞ്ഞ് ഈ സീരിയൽ ഒന്നാമതെത്തും സാറേ. അത് ശരിയാ. കാണുന്നവരെ ഡയറക്ടറെ കുറ്റപ്പെടുത്തുന്നത് അറിയാവോ? ശരിയാ, നിങ്ങളെ മോളെ കൊണ്ടുവന്ന ഞാനല്ലേ, അപ്പൊ നിങ്ങൾ ഇത് തന്നെ പറയണം. അതെ, സീരിയൽ നിർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താൻ പറ്റില്ല. വീട്ടിൽ പോയിരുന്നു കുഞ്ഞനം കുത്താനേ പറ്റൂ. ആ, എന്നാ പിന്നെ നടക്കട്ടെ. ഡോ സാർ, ഇനി നമുക്ക് വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട, വച്ചലക്കിക്കോണം. ഒരു 4-4.5 എപ്പിസോഡ് ദിവസം കിട്ടണം. നിർത്തുകയാണെങ്കിൽ എനിക്കും എന്തെങ്കിലും കിട്ടണമല്ലോ. എപ്പിസോഡ് എന്ന് പറയുമ്പോൾ 4 ദിവസത്തെ പേയ്മെന്റ് കിട്ടണം. അയ്യോ, അത് കുറവാ. ഒരു 6 ദിവസത്തെ പൈസ തന്നാലോ? എന്നാ പോയി തുടങ്ങടോ, ലഡുവും കഴിച്ചോണ്ട് നീങ്ങണം. ഇത് കൂടെ എറണാകുളത്തോട്ട് തള്ളു. അയാള് കളിയാക്കിയതന്നെ. അയ്യോ, അപ്പൊ 4 ദിവസത്തെ പൈസ വരത്തുള്ളൂ. പോട്ട് പിടിയെറുക്ക. ഒരുണക്ക ലഡു. പോട്ടെ പോട്ടെ. സ്റ്റാർട്ട് ക്യാമറ. ആക്ഷൻ. നല്ലവനാവാൻ വേണ്ടി കൊതിച്ചു. എന്നാൽ കോളനി ജീവിതം അതിന് സമ്മതിച്ചില്ല. എങ്കിലും കൂലിത്തല്ലിന് പോയിട്ടില്ല. നിയമം കയ്യിലെടുത്തത് നന്മയ്ക്ക് വേണ്ടിയാ. നമ്മളെപ്പോലെ പ്രതികരിക്കാൻ കുറച്ചുപേരുണ്ടെങ്കിലേ നാട് നന്നാവും. നന്നായിട്ടുണ്ട്. എക്സലന്റ്. താങ്ക് യു. താൻ സീരിയലിന് ഒരു ബാധ്യതയല്ലോ മുതൽക്കൂട്ടാ. സാറേ, പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസറെ കണ്ടില്ലെന്നാണല്ലോ പരാതി. വാ, പരിചയപ്പെടാ. ഇതാണ്. ഡോ, ഇങ്ങനെ നോക്കണ്ടോ? താൻ കൊന്ന മാനുവലിന്റെ അങ്കളാ. കഥകളൊക്കെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. എന്റെ മാനുവലിനെ പോലെ ചതുവ് പറ്റിയൊരു ചെറുപ്പക്കാരനാണ് താങ്കളെന്ന് മനസ്സിലാക്കാൻ വൈകി.
മറ്റെല്ലാവരെയും അവള് സ്നേഹിച്ചിട്ട് വഞ്ചിച്ചു. എന്നാൽ താനുമായിട്ടുള്ള പ്രണയം വിവാഹത്തിൽ കലാശിച്ചു. അതായിരുന്നു തനിക്കും തന്റെ കുടുംബത്തിനും ഉണ്ടായ ദുരന്തം. മാനുവലിനെ ഞാനല്ല സർ കൊന്നത്. അവൾ ചെയ്ത തെറ്റ് ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. അറിഞ്ഞിടോ എല്ലാം. അതുകൊണ്ടാണ് ഒരു സീരിയല് പിടിക്കണമെന്ന് പറഞ്ഞ് ഇയാൾ വന്നപ്പോ അതിലെ നായകൻ താനാണെന്നറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ കൊടുത്തു. തെറ്റിദ്ധാരണയുടെ പുറത്ത് തന്റെ മരണം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതൊരു കടം വീട്ടലാണ്. താൻ വളരണം. അവളുടെ നാശവും തന്റെ വളർച്ചയും എന്റെയും കൂടെ ആവശ്യമാണ്. ഞാൻ നന്ദനെ കാണുന്നത് എന്റെ മാനുവലിനെ പോലെയാണ്. അതുകൊണ്ട് കൈനഷ്ടം കുറച്ച് വന്നാലും സീരിയൽ അങ്ങോട്ട് തകർക്കണം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ചില പേ പിടിച്ചവൾമാര് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് നല്ല ഫാമിലി ആയാലും അടിത്തറ അങ്ങോട്ട് ഇളകും, ബന്ധങ്ങൾ അങ്ങോട്ട് തകരും. ഏതായാലും ആ ഒഴിയാവാതെ അങ്ങ് ഒഴിഞ്ഞു പോയല്ലോ. ഇനിയിപ്പം മനസമാധാനത്തോടുകൂടി ജീവിക്കാം, നിനക്കും നിന്റെ കുടുംബത്തിനും. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മുടെ പൈസ എന്തെങ്കിലും സംഭവിച്ചു കാണോ ക്യാപ്റ്റ? വെടിവെച്ച നിലവിളിയൊക്കെ കേട്ടതാ. തന്റെ വീട്ടിലൊരാൾക്ക് സന്തോഷമാവുമല്ലോ, അവൻ മരിച്ച. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാനും മോചിത ആ വീട്ടിൽ നിൽക്കൂലേ. ചെയ്തു തന്ന സഹായത്തിനൊക്കെ നന്ദി പറഞ്ഞോണ്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോവും. ശരത്ത് മരിച്ചു കാണില്ല. മരിച്ചിരുന്നെങ്കിൽ ആ വിവരം നാരായണേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞേനെ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നത് ഗൗഡസാറായിരിക്കും. സത്യങ്ങൾ പറയുമ്പോ കേൾക്കാൻ നിൽക്കാത്ത ആള് നടന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോ ശരിക്കും വേദനിക്കും. അങ്ങനെ വേദനിച്ചിട്ട് എന്താ പ്രയോജനം? മരിക്കാൻ പാടില്ലാത്ത ആള് മരിച്ചു കഴിഞ്ഞ ശേഷം സാധമിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ പെട്ടെന്ന് മരണം കടന്നു വരില്ല. ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദനയ്ക്ക് ദൈവം പരിഹാരം കാണും. ഇനി എന്ത് പരിഹാരമാണ് അമ്മേ കാണുന്നത്? ശരസാറ് ജീവനോടെ തിരിച്ചു വന്നാ അങ്ങേർക്ക് രോഹിണിയെ മൂലം കിട്ടുമോ? അവരില്ലാതെ അദ്ദേഹത്തിന് എന്ത് മെച്ചമാണ്ടാവാൻ പോകുന്നത്? മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. ഇങ്ങനെ തീതിന്ന് കഴിയുന്നതിൽ നല്ലത് അതാ. മരണ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ശാന്തിയോടെ തിരിക്കൊരിടം തരണം അമ്മേ. ഏതെങ്കിലും ആശ്രമത്തിൽ പോയി പ്രാർത്ഥനയും സഹായങ്ങളുമായിട്ട് കഴിയാമെന്ന് പറഞ്ഞതാ ഞാൻ അവനോട്. അവനത് കേട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യാമേ. അവന്റെ ബോഡി കിട്ടിയോ? ആരാണ് സർ? നിന്റെ വിദുര സുരേരാണോ സർ? അവൻ മരിച്ചതെന്നൊക്കെ അറിഞ്ഞ സാറാ? എങ്കിലും അങ്ങനെ ഒരു അറിവ് കിട്ടിയ സ്ഥിതിക്ക് നീയും വിശദമായിട്ടൊരു അന്വേഷണം നടത്തി കാണുമല്ലോ. നീ ഗാന്ധാരിയമ്മയോട് കാര്യം പറഞ്ഞു പറഞ്ഞു കാണും. നിന്റെ ഉള്ളിലിപ്പോ വലിയൊരു ഭാരമുണ്ട്. പറയേണ്ടതൊന്നും തുറന്ന് പറയുന്നില്ല. അതാണ് നീ ഇപ്പൊ അനുഭവിക്കുന്ന സംഘർഷത്തിന്റെ കാരണം.
ഞാൻ തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലാത്ത ആളൊന്നുമല്ല. അരികിൽ നിൽക്കുന്നവരുടെ മാറ്റം എനിക്ക് മനസ്സിലാവും. അതിന് കാരണം തേടി വരുമ്പോ പറയാനുള്ളത് പറയാതിരിക്കുന്നതാണ് ബുദ്ധിമുട്ട്. അവന്റെ ബോഡി കണ്ടുകിട്ടിയില്ലെങ്കിൽ ശരിക്കൊന്ന് തെരഞ്ഞു നോക്ക്, കണ്ടുകിട്ടാതിരിക്കില്ല. ഞാനതിനെ തെരയുന്നത് എനിക്കതിന്റെ ആവശ്യം എന്താ? നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്കല്ല അറിയൂ. ഗൗഡിയെ നീ കണ്ടിരുന്നു? ഇല്ല. കാണാൻ ശ്രമിച്ചിരുന്നോ? ഞാൻ എന്തിനാ സാർ ശ്രമിക്കുന്നത്? അല്ല, വെറുതെ ഒന്ന് നോക്കായിരുന്നു. നേരി കണ്ടു കഴിഞ്ഞാൽ സത്യം അറിയായിരുന്നല്ലോ. വിദുരസുര ജീവിക്കുന്നതും മരിക്കുന്നതൊന്നും എന്റെ വിഷയമല്ല. ആര് പറഞ്ഞു അല്ലെന്ന്? നിന്റെ മനസ്സെനിക്ക് അറിയാവട. നീ ഏത് രീതിയിലൊക്കെ ചിന്തിക്കുന്നു പറയാ. നീ നിന്റെ പെണ്ണിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? അങ്ങനെ നോക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ നോക്കുന്നില്ലെങ്കിലും അമ്മച്ചി അന്നേരം നോക്കുന്നുണ്ട്. എന്നാൽ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നിനക്കും ചില കടമകളൊക്കെ ഇല്ലടാ. നീ അവളെ ചെക്കപ്പിന് പോലും കൊണ്ടുപോകുന്നില്ലല്ലോ. ഇടയ്ക്ക് രോഹിണിയായിട്ട് അവള് പോയിരുന്നു. പിന്നെ സാറ് പറഞ്ഞ ശരിയാ, എനിക്ക് അവളെ ശരിക്കും നോക്കാൻ പറ്റണില്ല. അങ്ങനെ നോക്കാൻ പറ്റണമെങ്കിൽ സാറിന്റെ മനസ്സിൽ കിടക്കുന്ന കരടുകളൊക്കെ മാറണം. അതിന് നീ ശ്രമിക്കുന്നില്ലല്ലോ. സാറിന്റെ അടുത്ത് എപ്പോഴെങ്കിലും ഞാൻ സത്യം പറയും. അന്ന് സാറി പറഞ്ഞൊക്കെ തിരുത്തി പറയുകയും ചെയ്യും. ഇല്ലാത്തൊരാളെ തേടിയാണ് അങ്കിളിന്റെ യാത്ര. വിദുരസുരയെ മൃഗീയമായി കൊന്നത് ഞാനാണ്. അവൻ മരിച്ചു എന്ന കാര്യം സത്യമാണ്. മരിച്ചവന്റെ ബോഡി മറ്റുള്ളവർ കണ്ടിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. മോളവനെ കൊന്നെങ്കിൽ തൊട്ടടുത്ത നിമിഷം അവിടെ വന്നവർക്ക് അവന്റെ ബോഡി കാണാൻ കഴിയണമായിരുന്നു. ഞാൻ ഏതായാലും പിന്നീട് അവനെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. എന്നാൽ മോളുടെ ഭർത്താവ് കണ്ടിട്ടുണ്ട്. നമ്മോട് ചേർന്ന് നിൽക്കുന്ന പലരും അവനെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മൃതപ്രാണനായ അവനെ ഒരിക്കൽ രക്ഷിച്ചത് കാന്താരിയാണ്. അതേ ഗാന്ധാരി തന്നെ വെട്ടേറ്റ് കിടന്ന അവനെ രക്ഷിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഗാന്ധാരി അമ്മ എന്തിനാണ് അവനെ രക്ഷിക്കുന്നത്? അമ്മയുടെ ഹസ്ബൻഡ് മരിക്കാൻ കാരണക്കാരൻ അവനാണ്. കൂടാതെ കാവേരിയുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തിയും അവൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഒരുത്തിനെ ആരെങ്കിലും റിസ്ക് എടുത്ത് രക്ഷിക്കോ? മോളും മരിച്ചെന്ന് അവകാശപ്പെടുന്ന ഒരുവനെ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് വിശ്വസിക്കണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ബീറാനെ പോലൊരു ബട്ടം പറയുന്നതെല്ലാം നമുക്ക് തള്ളിക്കളയാം. എന്നാൽ ജോസിനെ പോലൊരാൾ പറയുന്നത് അങ്ങനാണോ? മോൾ ഈ വിഷയത്തിൽ തർക്കിക്കാൻ നിൽക്കണ്ട. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഗാന്ധാരിയുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരുവനുണ്ടല്ലോ, അവനെ സൂക്ഷിക്കണം. അതെന്താ അങ്ങനെ? അതിനെപ്പറ്റി ജോസ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇപ്പൊ വിദുരസുരയെ സംരക്ഷിക്കുന്നത് അവനാണോ എന്ന് സംശയമുണ്ട്. എന്തൊക്കെയാ അങ്കിളി പറയുന്നേ? അങ്ങനെ ഒരാൾക്ക് ഗാന്ധാരി അമ്മ സർവ സ്വാതന്ത്ര്യം നൽകൂ? നമ്മളായി അടുപ്പമുള്ളവര് തന്നെ നമ്മളെ മണ്ടരാക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപകടമൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും സൂക്ഷിച്ചു തന്നെ മുന്നോട്ട് പോണം. മോള് പോയിക്കോ. എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. അങ്ങനെ പറയല്ലേ, ശരീരം നോക്കണ്ടേ. ഗ്ലാമർ ഗ്ലാമർ സീരിയൽ നിലനിന്നല്ലേ ഗ്ലാമർ നോക്കേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോ സീരിയൽ നിക്കുന്ന എന്റെ ഭയം. എന്തായാലും വേറെ സീരിയൽ കിട്ടത്തില്ലേ. അല്ല, നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടിപ്പോയി.
സംസാരമൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതായിരുന്നു. നിങ്ങളെ പോലെ ഒരു അമ്മ കൂടെയുള്ളപ്പോ എങ്ങനെ നിയന്ത്രിക്കാന? ഇത് ഡയറക്ടറാണല്ലോ. ഈ സമയത്ത് എന്തിനാ അയാൾ വിളിക്കുന്നേ? സീൻ പഠിക്കാനായിരിക്കും. ഇനി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താടോ? ആ ടി വി ഓൺ ആണോ? ഓൺ ആണെങ്കിൽ അല്ല, നമ്മുടെ ചാനലിലെ ഒരു സീരിയലിന്റെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? അല്ല, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കുമാരി നൈന അതൊന്ന് കാണണം. അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? പ്രയോജനമുണ്ട്, പ്രയോജനമുണ്ട്. കണ്ടു കഴിയുമ്പോ അത് മനസ്സിലാവും. അല്ല, ഇപ്പൊ നടക്കുന്ന ഫിലിമിന്റെ ഇടയ്ക്ക് ഓരോ 5 മിനിറ്റ് കഴിയുമോറും നമ്മുടെ ഈ സീരിയലിന്റെ പ്രൊമോ കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് വിളിക്കണം. വിളിക്കോ. എന്താണ് മിണ്ടാതെ? ആ ശരി ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ. അട, ഗുഡ് നൈറ്റ്. എന്താ പുതിയ സീരിയലിന്റെ പ്രൊമോ കാണിക്കുന്നുണ്ടെന്ന്? അത് കണ്ട എനിക്ക് മെച്ചമുണ്ടത്ര. ഇനി നിന്റെ പടം അങ്ങനെ അതിനകത്ത് കൊടുക്കുവോ? ഇവന്മാര് നമ്മളറിയാതെ ഷൂട്ട് ചെയ്ത് കളയും. എങ്കിലേ ഞാൻ കേസ് കൊടുക്കും. ആ കേസ് കൊടുക്കാം. ₹20,000 അല്ലാണ്ട് ഒരു വിസ കിട്ടും, അത് തന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പയന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പയന്മാർക്ക് ഇല്ലാന്ന് കൂട്ടിക്കോളി. ആറടി ഉയരവും ആണത്വവുമുള്ള ആണിന്റെ കഥ. ഇവൻ ഒരു ദേവൻ. മോളെ, ഇത് അവനല്ലേ? അയ്യോ, ഇത് അവൻ തന്നെ. മോളെ മോളെ, അയ്യോ അയ്യോ, എന്റെ കുഞ്ഞിനെന്ത് പറ്റി? മോളെ, നയനേ, ഈശ്വര, മോളെ, ഷോ മോളെ, മോളെ, ഷോ മോളെ, മോളെ, നയനേ, അമ്മ, ഞാനൊരു നല്ല സ്വപ്നം കണ്ടായിരുന്നു. എന്നെ നമ്മുടെ സംവിധായകൻ വിളിച്ചായിരുന്നേ. എന്നിട്ടേ ഒരു സീരിയലിന്റെ പ്രൊമോ കാണാൻ പറഞ്ഞു. കണ്ടപ്പോ അതിനകത്ത് നായകൻ ആരാന്നറിയോ? നമ്മുടെ പൊന്തം മാട. അമ്മ, എന്താ അമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നേ? കണ്ടത് സ്വപ്നമല്ല മോളെ. നമ്മൾ രണ്ടാളും ഒന്നിച്ചു നിന്നല്ലേ ഇപ്പൊ അവന്റെ സീരിയലിന്റെ പരസ്യം കണ്ടത്. ഇവനൊരു ദേവൻ. അത് സ്വപ്നമാണെന്ന് പറയാമ. ഞാൻ വേണമെങ്കിൽ പറയാം, പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് സ്വപ്നമാണെന്നില്ലല്ലോ. നടന്നത് നടന്നത് തന്നെയല്ലേ. എന്നാലും ഇത് കൊലച്ചതിയായി പോയല്ലോ അമ്മ. ആ ശിവപ്രസാദിന് ഇതിനകത്ത് പങ്ക് കാണും. അവൻ നായകനും ഈ സീരിയലിന്റെ പേര് ഇവനൊരു ദേവനും. എന്റെ മുഖത്ത് മനഃപൂർവ്വം കരിവാരി തേച്ചതാ എന്നെ തോപ്പിക്കാൻ വേണ്ടി തന്നെ. അവൻ നായകനായതിന്റെ പരസ്യവും വന്നു. ഇനി സീരിയലിലൂടെ വിജയിച്ച അവന്റെ മുമ്പിൽ പോയി ഞെളിഞ്ഞു നിൽക്കാനും പറ്റത്തില്ല. അമ്പലത്തിൽ വെച്ച് കാണുമ്പോഴൊക്കെ ഓരോന്നൊക്കെ പറയുമ്പോ അവൻ മനസ്സുകൊണ്ട് ചിരിച്ചു കാണും. ചിരിക്കുമല്ലോ, കൂടെ നടന്ന അഭിനയം പഠിച്ച തിണ്ട്. അവന്റെ സീരിയലേ ഒരു കാലത്തും നന്നാവില്ല. എന്നാലും പരസ്യം നന്നായിട്ടുണ്ട് മോളെ. കൊള്ളില്ല കൊള്ളില്ല, 6 അടി ഒരു ആണത്തം ഉണ്ടെന്ന് പരസ്യം ചെയ്താ കാണുമോ ഈ ഇറച്ചിക്കട്ടയുടെ സീരിയല്. ഞാൻ എന്റെ ബന്ധുക്കളോടും പരിചയക്കാരോടുമുള്ള നന്ദന്റെ സീരിയൽ വരുന്നവരും പറഞ്ഞിരുന്നു. എല്ലാരും പ്രൊമോ കണ്ട് നിന്റെ ഫ്രണ്ട് കിടിലൊന്ന അഭിപ്രായം. അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് എനിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പരസ്യം വരുമ്പോഴും ഒക്കെ ഗംഭീരം എന്നൊക്കെ പറയും. ടെലികാസ്റ്റ് തുടങ്ങുമ്പോഴും അത് തന്നെയായിരിക്കും പ്രതികരണം. അതിനുശേഷം റേറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് പ്രതീക്ഷിച്ചതുപോലെ വന്നില്ലെങ്കിൽ ചെയ്തതെല്ലാം പിന്നെ കുറ്റമായിരിക്കും. നല്ലത് പറഞ്ഞിരുന്നവരുടെ നാവിന്ന് പിന്നെ അതുപോലുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. താൻ പേടിക്കേണ്ടടോ, തനിക്കൊപ്പം ദൈവങ്ങളുള്ളിടത്തോളം കാലം എല്ലാം താൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. ഇനി താൻ താഴോട്ട് പോകത്തില്ല, ശ്രദ്ധിക്കപ്പെടും.
ഇനി ബേക്കറി ഉദ്ഘാടനത്തിനോ നാടൻ മുറിക്കാനോ വല്ലതും വിളിച്ചാൽ ഒന്നൊന്ന് സഹായിച്ചേക്കണം. ഒന്ന് പോവാ ചേട്ടാ. നാലാള് കണ്ടാൽ തിരിച്ചറിയുകയും സ്വന്തമായ ഒരു മേൽവിലാസമൊക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മനുഷ്യരെ കണ്ടാൽ തിരിച്ചറിയാത്ത ചിലരുണ്ട്. പഴയതൊക്കെ മറക്കുന്ന ചിലരുണ്ട്. ആ ഗണത്തിൽ എന്നെ പെടുത്തരുത്. നടനാവാൻ വേണ്ടി മോഹിച്ചു നടന്നവനല്ല ഞാൻ. സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. നാളെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയാലും എനിക്കൊരു ചുക്കുമില്ല. ഏതായാലും പരസ്യം വന്ന സ്ഥിതിക്ക് തന്റെ മുൻ ഭാര്യ അറിഞ്ഞിട്ടുണ്ടാവും പുതിയ സീരിയലിലെ നായകൻ താനാണെന്ന്. അവളെ നമുക്കൊന്ന് വിളിച്ചാലോ? അത് വേണോ? വേണോടോ. പരിചയമുള്ള നമ്പർ ആണല്ലോ. ഇതാ വൃത്തിയിട്ടവന്റെ കൂട്ടുകാരനാ, ആ ബേക്കറിക്കാരനാ. കളിയാക്കാൻ വേണ്ടി വിളിക്കാ മോളെ. സീരിയൽ വന്ന് തുടങ്ങിയില്ല, അതിനു മുമ്പേ തുടങ്ങി. അവക്കെന്റെ നമ്പർ അറിയാം, എടുക്കുന്നില്ല. ഇനി നാളെ മുതൽ ക്ഷേത്രങ്ങളിൽ തന്നെ ആയിരിക്കും. സകല ദൈവങ്ങളെ വിളിക്കും എന്റെ സീരിയൽ പൊളിയാൻ. അവള് വിളിച്ച ഏത് ദൈവം വിളിയേക്കാനടോ? അവള് പോകുന്ന അതേ ക്ഷേത്രത്തിൽ തന്നെ ഞാനും പോകുന്നത്. ഒന്നും പറയണ്ട, ഭഗവാന് മുന്നിൽ പോയി കണ്ണടച്ച് നിന്നാ മതി. എന്റെ മനസ്സ് ആ ശക്തിക്ക് പിടികിട്ടും. ലോകത്തൊരച്ഛനും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. സ്വന്തം ചോരയെ ഒരു നോക്ക് കാണാൻ ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വരിക. ജീവൻ കയ്യിൽ പിടിച്ചിങ്ങനെ ഓടുമ്പോ ഒന്ന് ഈ ഓട്ടത്തിനൊരവസാനം, അതിന് സമയമായി.